ഹായ് ഹലോ, അമ്മയറിയാതെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അമ്മയറിയാതെ ജനറൽ പ്രൊമോ ഉണ്ട്, എല്ലാവരും ഒരേ ത്രില്ലിലാണെന്നറിയാം എല്ലാവരും. അതായത് പ്രത്യേകിച്ച് അമ്മയറിയാതെ ഫാൻസ്, അതും അദീന ഫാൻസ് വളരെ സന്തോഷത്തിലാണ്. ആ ഒരു കാത്തിരിക്കുന്ന ആ ഒരു വിവാഹം, അത് അതിനെക്കുറിച്ചുള്ള ആ ഒരു പ്രൊമോയിൽ കണ്ടത് മുതലുള്ളൊരു സന്തോഷത്തിലാണ് എല്ലാവരും എന്നറിയാം. അതുമാത്രമല്ല, അതേപോലെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ എല്ലാവരെയും ഒരേപോലെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് ആ ഒരു മൂർത്തിയുടെ യഥാർത്ഥ കൊലപാതകി എന്നുള്ളത്, ആ ഒരു കൊലയാളി ആര് എന്നുള്ളത്. അപ്പോൾ ആ ചോദ്യത്തിനുമുള്ള ഒരു ഉത്തരം നമുക്ക് എന്തായാലും അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ കിട്ടും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രൊമോയെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം അലീനയാണ് ഈ ഒരു കുറ്റം ചെയ്തതെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാതെ അലീനയ്ക്ക് ജാമ്യം കൊടുത്തിരുന്നു. തുടരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു കോടതി. അപ്പോൾ ഇനി കഥ ട്രാക്ക് പോകുന്നത് ആ ഒരു ഇതിലേക്കാണ്. അതായത് ഇനി എല്ലാം ശുഭമാകും എന്നുള്ളൊരു സൂചന തന്നെയാണ് പ്രൊമോ തരുന്നത്. അതായത് എല്ലാവരും ഒരേപോലെ ഭയക്കുന്നത്, ഇവിടെ ഇപ്പോൾ അലീന ഇത് ചെയ്തിട്ടില്ലെന്നറിയാം, പക്ഷെ അലീനയ്ക്ക് വേണ്ടി അലീനയുടെ പ്രിയപ്പെട്ടവർ ചെയ്താലും അതൊരു പ്രശ്നമാകുമല്ലോ എന്നുള്ളത്. എന്തായാലും കല്യാണത്തെക്കുറിച്ചും കല്യാണക്കുറി വരെ അടിക്കണമെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല, എല്ലാം ശുഭസൂചകമായിട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ എന്തായാലും കൊലയാളിയാകുന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യം, അതൊരു സ്ത്രീയാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് തന്നെ വ്യക്തമായി. നമുക്ക് ഈ പ്രൊമോയിൽ ആ ഒരു വിളക്കിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു കൈ എന്ന് പറയുന്നതും ഒരു സ്ത്രീയുടെയാണ്. ഞാനാണെങ്കിൽ ആ കൈ, ആ ഒരു ഭാഗം വളരെ സൂം ചെയ്ത് നോക്കി, ആ കൈ വെച്ച് പിടിക്കാമെന്നൊക്കെ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ട്രൈ ചെയ്തിരുന്നോ? അപ്പോൾ എന്തായാലും പക്ഷെ വളരെ വ്യക്തം, നമ്മളെ അത് ഭയങ്കര പ്ലാൻ ചെയ്ത് തന്നെയാണ് ആ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും പിടിതരില്ല. പക്ഷേ പ്രൊമോയിൽ പറയുന്നത് പോലെ പല മുഖങ്ങളും ഇനി മറിഞ്ഞു പോകുമ്പോൾ ഒടുവിൽ കണ്ടെത്തുന്നത് ആരുടെ മുഖമാണ്, അല്ലെങ്കിൽ ആ ഒരു കൈ ആരുടേതാണ് എന്നുള്ളത് കഥയിൽ ഏറ്റവും സസ്പെൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഈ ഒരു പ്രൊമോ കണ്ടപ്പോൾ എൻ്റെ ഒരു ഗസ്സിൽ എനിക്ക് തോന്നിയത്, നിങ്ങൾ നേരത്തെ പലരും കമന്റിൽ പറഞ്ഞു പോയതുപോലെ ഉണരൂ കാടെ ആ ഒരു പ്രസ്ഥാനം അതിൽ പഞ്ചമിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പ്രൊമോയിൽ പഞ്ചമിയുടെ അടുത്ത് സംസാരിച്ച് നിൽക്കുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. പഞ്ചമി എന്തോ പറയുമ്പോൾ വളരെ ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുന്ന അലീനയും ഉണ്ട്. അപ്പോൾ പഞ്ചമി അവിടെ റിവീൽ ചെയ്യുന്നത് ആ ഒരു കൊലപാതകി താനാണെന്നുള്ളതായിരിക്കാം. മൂർത്തി, അതായത് അലീനയ്ക്ക് മുമ്പേ അവിടെ എത്തിയിട്ടുള്ളത് പഞ്ചമിയാണെന്നും പഞ്ചമിയാണ് ആ ഒരു വിളക്ക് കൊണ്ട് മൂർത്തിയുടെ തലയ്ക്കടിച്ചതെന്നുമാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ തുടരന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം എന്തായാലും അമ്പാടി കളത്തിലിറങ്ങിയിട്ടുണ്ടാവും. ഇവിടെ ആ ഒരു ഫിംഗർ പ്രിന്റൊക്കെ അലീനയുടേതല്ലതെന്ന് വ്യക്തമായി കഴിഞ്ഞപ്പോൾ അമ്പാടിയും ആ ഒരു കേസ് അന്വേഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ടാവാം. അങ്ങനെ അമ്പാടിയുടെ ഒക്കെ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ പഞ്ചമിയാണ് എന്നായിരിക്കാം. മാത്ര പിന്നീട് ശരിക്കും പറഞ്ഞ പക്ഷെ സംശയത്തിന്റെ നിഴലിൽ പഞ്ചമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പലരും സംശയത്തിന്റെ നിഴലിലെത്താൻ തന്നെയാണ് സാധ്യത. നീരജ ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മള് പിന്നീട്, അതായത് മഹാദേവനെ നമ്മൾ, ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ഇതുണ്ടായിരുന്നത് മഹാദേവനെയായിരുന്നു കേട്ടോ. പക്ഷെ മഹാദേവൻ അല്ല എന്നിപ്പോൾ ഓർപ്പിക്കാം. കാരണം അതൊരു അതിലുള്ള ഫിംഗർ പ്രിന്റ് സ്ത്രീയുടേതാകുമ്പോൾ പിന്നീട് ഏറ്റവും കൂടുതൽ സംശയത്തിന്റെ നിഴൽ നിൽക്കുന്നത് നീരജയാണ്. പക്ഷേ നീരജയുടെ ഒരു സംസാരത്തിൽ നിന്ന് നമ്മൾ തന്നെ നേരത്തെ മനസ്സിലാക്കിയിരുന്നു അത് നീരജ അല്ല എന്നുള്ളത്. നീരജയായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മകളെ ഇവിടെ തനിച്ചാക്കിയിട്ട്, അല്ലെങ്കിൽ മകൾക്കായിരിക്കും അത് വരുന്നത്, അല്ലെങ്കിൽ അലീനയെ എല്ലാവരും സംശയിക്കുന്ന ഒരു സാഹചര്യത്തിൽ അലീനെ ഒറ്റയ്ക്കാക്കിയിട്ട് നീരജ പോവില്ലായിരുന്നു അവിടെ. ഇപ്പൊ എന്തായാലും ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞ് നീരജയും ആ ഒരു ട്രിപ്പും പ്രാർത്ഥനയും വഴിപാടും പൂജയും ഒക്കെ കഴിഞ്ഞ് അമ്പലങ്ങളിലൊക്കെ പോയി, അങ്ങനെ ഒരു ടൂറിനായിരുന്നു അവർ പോയിരുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചെത്തുമ്പോഴത്തേക്ക് അപ്പോൾ ഇതെല്ലാം ഒന്നൊതുങ്ങി, ഒരു അലീനയുടെ പേരിലുള്ള കേസുകളും കാര്യങ്ങളും എല്ലാം ഒഴിഞ്ഞു കഴിയുമ്പോൾ അവരെടുക്കുന്ന ഒരു തീരുമാനമാണ് ആ ഒരു വിവാഹം എന്നുള്ളത്. എന്തായാലും നമുക്കറിയാം അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് കൊണ്ട് ആ ഒരു വിവാഹം നടക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും ആ ഒരു വിവാഹം, അല്ലെങ്കിൽ ആ ഒരു സംഭവം കാണിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ. ആ ഒരു വിവാഹ കാർഡില്ല, അതായത് ആ കുറിയിൽ ഒരു മൺഡേ, ഒരു തിങ്കളാഴ്ച February 20 ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച അത് ഉണ്ടാവില്ലെന്ന് നമുക്ക് തന്നെ ഓർപ്പിക്കാം. കാരണം കഥയിൽ ജനുവരി പോലും ആയിട്ടില്ല. കാരണം അതായത് മൂർത്തി മരിക്കുന്നത് December 13, മൂർത്തി മരിച്ച് ആ ഒരു കേസുമായിട്ട് ഇത്രയ്ക്കിത്രയായിരുന്നു. അപ്പം അതായത് ഒരു 2023 ജനുവരി അവർ പരമ്പരയിൽ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അടുത്ത ആഴ്ച എന്നുള്ളത് ആ ഒരു വിവാഹം എന്നുള്ളൊരു സംഭവം എത്തില്ല. പക്ഷെ എല്ലാവരും കൂടെ ചേർന്ന് വിവാഹത്തിനൊരു തീയതിയൊക്കെ കുറിച്ചത് നടത്താൻ വേണ്ടിയുള്ളൊരു ഇതിലേക്കാണ്. എന്തായാലും കല്യാണ മേളങ്ങളും കല്യാണമൊക്കെ ഇനി കൊഴുക്കട്ടെ. അപ്പം എല്ലാവരും
എല്ലാവരും കൂടി പങ്കെടുക്കുന്ന ഒരു മനോഹരമായ ഒരു വിവാഹം. അതായത് കല്യാണ നിശ്ചയത്തിനുണ്ടായിരുന്ന പോലത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ അടിപൊളി, എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇത് നടക്കണമെന്നാണ് എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതങ്ങനെ തന്നെ വരില്ല. അതായത് ഇതൊരു കഥയായതുകൊണ്ടും അവസാന നിമിഷം നടക്കുമോ നടക്കില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് ആ വിവാഹം നടത്തുന്ന അങ്ങനെ ഒരു രീതി തന്നെ ആയിരിക്കും. പൊതുവേ നമ്മൾ എല്ലാ സീരിയലുകളിലും കാണാറുണ്ടല്ലോ, അതങ്ങനെ തന്നെ ആയിരിക്കും. അവിടെ ആ ഒരു വിവാഹത്തിന്റെ സമയത്തും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവാതിരിക്കില്ല. അതായത് സച്ചി ആ ഒരു വിവാഹം മുടക്കാൻ വേണ്ടി 18 പണിയും പയറ്റുന്നതും ഒക്കെ നമ്മൾ കാണേണ്ടി വരും. അത് കാരണം എന്താ പറയുക, ഇതൊരു കഥയായതുകൊണ്ടും ആ കഥയെ അത്രയും മാത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് കൊണ്ടും അങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പൊ എന്തായാലും ഇപ്പൊ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ട്രാക്ക് മൂർത്തിയുടെ ആ ഒരു കൊലപാതകവും ആ ഒരു കൊലയാളിയിലേക്ക് എത്തുന്ന വഴിയുമാണ്. എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ആ ഒരു കൊലയാളിയിലേക്ക് അമ്പാടിയും അദീനയൊക്കെ എത്തുന്നതിനെ കുറിച്ചായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ഇപ്പോഴത്തെ എൻ്റെ ഒരു ഗസ്റ്റില് പഞ്ചമി തന്നെയാണ് ആ ഒരു പ്രമോ വെച്ചിട്ട്. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂട്ടോ. അപ്പം എന്തായാലും നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.